സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി 7 നാൾ മാത്രമാണ് ബാക്കിയുള്ളത്. പ്രചരണം ശക്തമാക്കി മുന്നണികളും സ്ഥാനാർത്ഥികളും ദേശീയ നേതാക്കൾ അടക്കം കളത്തിലേക്ക് ഇറങ്ങി വോട്ടുറപ്പിക്കാനുള്ള ശക്തമായ ശ്രമമാണ്. തെക്കൻ കേരളത്തിൽ നിന്നും വടക്കൻ കേരളത്തിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. വിവരങ്ങളുമായി ഇപ്പോൾ തെക്കൻ കേരളത്തിലെ വിവരങ്ങളുമായി സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, എന്തൊക്കെയാണ് തെക്കൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഗോതയിലെ വിശേഷങ്ങൾ? കൂടുതൽ ദേശീയ നേതാക്കന്മാരെത്തുന്നു. ശരി, സൂര്യഗായത്രിയിലേക്ക് പോകാം. തെക്കൻ കേരളത്തിലെ വിശേഷങ്ങളുമായി സൂര്യഗായത്രി, എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? കാരണം കൂടുതൽ ദേശീയ നേതാക്കന്മാരെത്തുന്നു, കൂടുതൽ വിഷയങ്ങൾ വിവാദങ്ങളൊക്കെ കൂടുതൽ ഷാർപ്പാക്കുന്ന സമയമാണ്. ഇതൊക്കെ വോട്ടാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് മുന്നണികൾ. സൂര്യഗായത്രി, സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി 7 നാൾ മാത്രമാണ് ബാക്കിയുള്ളത്. സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പായതിനാൽ ദേശീയ വിഷയങ്ങൾ തന്നെയാണ് അലയടിക്കുന്നത്. CAA മുതൽ പൗരത്വ ബിൽ അടക്കം, ഒപ്പം ഏക സിവിൽ കോഡ്, കശ്മീർ വിഷയങ്ങൾ, മറ്റ് രാജ്യത്ത് നടക്കുന്ന മണിപ്പൂർ അടക്കമുള്ള രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ അലയടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, അടുത്ത രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കേണ്ട തെരഞ്ഞെടുപ്പ്, ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, ആശങ്കകൾ, ഇതൊക്കെ ഒരു സമകാലിക യാഥാർത്ഥ്യമായി സംവദിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പ്. അങ്ങനെ ഈ കൊച്ചു കേരളത്തിൽ ഇന്ത്യയുടെ മുഴുവൻ വിഷയങ്ങളും അലയടിക്കുകയാണ്. ഒപ്പം സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടും മുന്നണികളുമായി ബന്ധപ്പെട്ടും പാർട്ടികളുമായി ബന്ധപ്പെട്ടും ഓരോ വിഷയങ്ങളിലുള്ള വിവാദങ്ങളും അലയടിക്കുകയാണ്. ഇങ്ങനെ സ്ഥാനാർത്ഥികളും മുന്നണികളും ഒക്കെ അവരവരുടെ പ്രചരണം കൂടുതൽ വോട്ടർമാരിലേക്ക് എത്തുകയും അത് വോട്ടാക്കുകയും ചെയ്യുന്നതിൻ്റെ അന്തിമ നിമിഷങ്ങളാണ് ഇനിയുള്ള 7 ദിനങ്ങൾ എന്ന് പറയുന്നത്. സ്വാഭാവികമായും അതിന് തീ പകരാനായി, ആ തെരഞ്ഞെടുപ്പ് ചൂടിന് കൂടുതൽ തീ പകരാനായി ദേശീയ നേതാക്കന്മാർ സജീവമായുണ്ട്. വയനാട്ടിലെ UDF പ്രതിനിധി തന്നെ ഒരു ദേശീയ തലത്തിലുള്ള നേതാവാണ്. അതുപോലെ തന്നെ അവിടുത്തെ LDF പ്രതിനിധി ആനിരാജയും ദേശീയ തലത്തിലുള്ള നേതാക്കന്മാരാണ്. അങ്ങനെ ദേശീയ നേതാക്കന്മാർ തന്നെ മത്സരരംഗത്തുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ ഇവിടം ഇന്ന് കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി 7 നാൾ മാത്രം. തെക്കൻ കേരളത്തിലെ വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുകയാണ്. സൂര്യഗായത്രി, കൂടുതൽ വിഷയങ്ങളെ ഷാർപ്പാക്കി വോട്ടാക്കുക എന്നുള്ളതാണ് ഈ സ്ഥാനാർത്ഥികളുടെയും മുന്നണികളുടെയും ഈ അന്തിമ നിമിഷങ്ങളിലെ പ്രചരണ തന്ത്രം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് തെക്കൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഗോതയിലെ വിവരങ്ങൾ? അജിംഷദ്, 7 നാളുകൾ മാത്രമാണ് ഇനി കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുവാൻ ബാക്കിയുള്ളത്. വരും ദിവസങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം, സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. ഈ വരുന്ന ദിവസങ്ങളിൽ ഈ ദേശീയ നേതാക്കളെ കൊണ്ടുവന്ന പ്രചരണം കൂടുതൽ ആവേശത്തിലാക്കുവാൻ തന്നെയാണ് മുന്നണികളുടെ തീരുമാനം. ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് തെലങ്കാന മുഖ്യമന്ത്രി രേവത് റെഡ്ഡി അടൂർ പ്രകാശിന്റെ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ പ്രകാശ് ജാവ്ദേക്കറുണ്ട്. വരും ദിവസങ്ങളിൽ 20-ാം തീയതി പ്രിയങ്ക ഗാന്ധി തലസ്ഥാനത്തേക്ക് പ്രചാരണത്തിനായി എത്തുന്നുണ്ട്. അതുപോലെ തന്നെ സീതാറാം യെച്ചൂരി, സുഭാഷിണി അലി തുടങ്ങിയവർ പ്രചാരണത്തിനായി എത്തുന്നുണ്ട്. അത്തരത്തിൽ ദേശീയ നേതാക്കളെ മുൻനിർത്തിയുള്ള ഒരു പ്രചരണമാണ് ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ ദേശീയ വിഷയങ്ങൾ കൂടുതലായും പ്രചരണ ആയുധമാക്കി സ്ഥാനാർത്ഥികൾ മുന്നോട്ട് പോവുകയാണ്. സ്വാഭാവികമായും ദേശീയ വിഷയങ്ങളും അതുപോലെ തന്നെ ദേശീയ തലത്തിൽ ശ്രദ്ധയാകർഷിക്കുന്ന തെരഞ്ഞെടുപ്പ് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. പക്ഷേ സ്ഥാനാർത്ഥികൾ പ്രചരണം തുടങ്ങിയ അന്ന് മുതൽ വലിയ രീതിയിൽ ദേശീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്തിരുന്നില്ല. CA ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ചിരുന്നെങ്കിലും സംസ്ഥാനത്തെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഉയർത്തിക്കാട്ടി പ്രചരണം നടത്തുന്ന ഒരു സാഹചര്യമാണ് കണ്ടിരുന്നത്. ഇപ്പോൾ ദേശീയ നേതാക്കൾ കൂടി പ്രചരണ രംഗത്തേക്ക് എത്തിയതോടുകൂടി CA ഉൾപ്പെടെയുള്ളവർ ഇലക്ട്രൽ ബോണ്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൂടുതലായി പ്രചരണ ആയുധമാക്കുന്നു സ്ഥാനാർത്ഥികൾ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ഏറ്റവും നിർണായകമാണ്. ആ ദിവസങ്ങൾ കൂടി എത്തരത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് വോട്ട് അഭ്യർത്ഥിക്കുവാൻ കഴിയോ, എത്ര ഭൂരിപക്ഷം നേടാൻ കഴിയോ, അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും മുന്നണികളും സ്ഥാനാർത്ഥികളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ 20 മണ്ഡലങ്ങളിൽ മിക്കതും ഈ 3 മുന്നണികൾക്കും പ്രതീക്ഷ അർപ്പിക്കുന്ന അതുപോലെ തന്നെ ത്രികോണ മത്സരം നടക്കുമെന്ന് കരുതുന്ന മണ്ഡലങ്ങളൊക്കെയുണ്ട്. അവിടെയൊക്കെ തന്നെ 3 സ്ഥാനാർത്ഥികളും തങ്ങളുടെ പ്രചരണം ഏറ്റവും മികച്ചതാക്കുവാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ പല വിശ്വാസ ദിവസങ്ങളിലും വിശ്വാസികളെ തന്നെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന രീതികൾ കണ്ടതാണ്. തീരദേശ പ്രദേശവാസികളിലേക്ക് കൂടുതലായും സ്ഥാനാർത്ഥികൾ പ്രചരണം നടത്തുന്ന സാഹചര്യം കണ്ടതാണ്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളും നടപടികളും ഒക്കെ തന്നെ നടത്തിക്കൊണ്ടാണ് സ്ഥാനാർത്ഥികൾ പ്രചരണവുമായി മുന്നോട്ട് പോകുന്നത്. വരും ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദേശീയ നേതാക്കൾ കൂടുതലായും പ്രചരണ രംഗത്ത് നിറഞ്ഞു നിൽക്കുമെന്ന് തന്നെയാണ്. ദേശീയ നേതാക്കൾ പരസ്പരം ഇത്തരത്തിൽ
കാര്യത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രചാരണ പരിപാടിക്ക് നേതൃത്വം നൽകുന്നുണ്ട് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും തെരഞ്ഞെടുപ്പിന് കുറച്ച് നാളുകൾ മാത്രം, 7 നാളുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ നാളുകൾ കൂടി വോട്ടാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും സ്ഥാനാർത്ഥികളും മുന്നണികളും നടത്തുകയാണ്. അജിംഷാദ്, തീർച്ചയായും. കാരണം തുടക്കം മുതൽ തന്നെ നോക്കിയാൽ പൗരത്വ വിഷയമാണ് ഏറ്റവും ആദ്യം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന വേളയിൽ നമ്മുടെ കേരളത്തിലെ വിവിധ മുന്നണികൾ അത് ഉയർത്തുകയും കേരളത്തിലാകെ അലയടിച്ചൊരു വിഷയം. പിന്നെ അവിടെ നിന്ന് തുടങ്ങി വ്യക്തിപരമായ പല വിധത്തിലുമുള്ള വിവാദങ്ങൾ, സൈബർ അറ്റാക്കുകൾ, പിന്നീട് ബോംബ് സ്ഫോടനങ്ങൾ വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലെ ചില ഭാഗങ്ങളിലും ഒക്കെ ഉണ്ടായത്, ഇങ്ങനെ വിവിധ രാഷ്ട്രീയ കക്ഷികൾക്ക് മേൽക്കൈ നേടാവുന്ന വിവിധ വിഷയങ്ങളെത്തി. അപ്പോൾ ദേശീയ വിഷയങ്ങൾ മുതൽ പ്രാദേശിക വിഷയങ്ങൾ വരെ അലയടിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പായതിനാൽ അവസാന ലാപ്പിൽ കൂടുതൽ ദേശീയ വിഷയങ്ങളിലേക്കായിരിക്കും ഫോക്കസ് ചെയ്യുക, അല്ലേ? ഇനി ഈ 7 നാളുകൾ കൂടുതലായും ദേശീയ നേതാക്കളെ മുൻനിർത്തിയുള്ള പ്രചരണം തന്നെയാണ് 3 മുന്നണികളും സ്ഥാനാർത്ഥികളും നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ദേശീയ നേതാക്കൾ വന്ന് ഉന്നയിക്കുന്ന പ്രശ്നങ്ങളും ഈ ദേശീയ വിഷയങ്ങൾ തന്നെയാണ്. അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ കൂടുതലായും സ്ഥാനാർത്ഥികൾ ചർച്ച ചെയ്യുന്നു, പൊതുജനം ചർച്ച ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കൂടുതലായും ഇത്തരത്തിലുള്ള ദേശീയ വിഷയങ്ങൾ തന്നെയായിരിക്കും പ്രചരണ രംഗത്തും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കിടയിലും കൂടുതലായി ചർച്ച ചെയ്യുക. അതൊരു പക്ഷേ വോട്ടിന്റെ ഗതിയെ നിർണ്ണയിക്കുന്ന തരത്തിലേക്ക് മാറുന്നതിനുള്ള ഒരു സാഹചര്യവുമുണ്ട്. NDA സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കുക എന്നതാണ് അവരുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അവരുടെ മുഖം തന്നെയായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് വന്ന് പ്രചരണത്തിന് നേതൃത്വം നൽകുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനും തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിനും ഒക്കെ മുന്നേ പല മണ്ഡലങ്ങളിലും നേരത്തെ തന്നെ നിശ്ചയിച്ച സ്ഥാനാർത്ഥികൾ ഇറങ്ങുകയും പ്രചരണം നടത്തുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ LDFനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ ഉണ്ടായ പരാജയം മറികടക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള മികച്ച പ്രകടനവും പ്രചാരണവും ഒക്കെ ആയിട്ട് സ്ഥാനാർത്ഥികൾ എല്ലാ മണ്ഡലങ്ങളിലും മുന്നോട്ട് പോവുകയാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ ഉണ്ടായ വിജയം നിലനിർത്തേണ്ടതുണ്ട്. അത് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും ഒക്കെ ആയിട്ട് UDFഉം ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണ്. അത്തരത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും വലിയ രീതിയിലുള്ള ഒരു ആവേശം തന്നെയാണ് ഈ ഒരു പ്രചരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. 3 മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾക്കും ഒക്കെ വലിയ രീതിയിലുള്ള പ്രതീക്ഷയുണ്ട്. അത്തരത്തിലുള്ള പ്രചരണം തന്നെയാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ദേശീയ നേതാക്കളെ തന്നെ അവർ രംഗത്ത് ഇറക്കിയിരിക്കുകയാണ്. എത്രത്തോളം ഭൂരിപക്ഷം നേടാൻ സാധിക്കുമോ എന്നതാണ് ഇപ്പോൾ 3 സ്ഥാനാർത്ഥികളും മുന്നണികളും നോക്കുന്നത്. എല്ലാവരും തന്നെ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി കൂടുതൽ ഭൂരിപക്ഷം നേടണം എന്നൊരു ആഗ്രഹമാണ് എല്ലാവരും തന്നെ പങ്കുവയ്ക്കുന്നത്. അത്തരത്തിലുള്ള പ്രചരണം തന്നെയായിരിക്കും വരും ദിവസങ്ങളിലും ഉണ്ടാവുക. വലിയ രീതിയിൽ ദേശീയ വിഷയങ്ങൾ വരും ദിവസങ്ങളിൽ ഉന്നയിക്കാനുള്ള സാധ്യതകളുണ്ട്. ദേശീയ നേതാക്കൾ കൂടുതലായും എത്തുന്നു. പ്രിയങ്കാഗാന്ധി 20-ാം തീയതി ഒക്കെ എത്തുന്നുണ്ട്. ഇത്തരത്തിൽ കണ്ടു തന്നെ അറിയേണ്ടതാണ്, ദേശീയ നേതാക്കൾ കൂടുതലായും വരുമ്പോൾ അവർ ഉന്നയിക്കുന്ന വിഷയങ്ങളും പരാമർശങ്ങളും ഒക്കെ തന്നെ. തെക്കൻ കേരളത്തിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. മലബാറിലാകട്ടെ മറ്റൊരു തരത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുന്നത്. സമാനമായ ദേശീയ വിഷയങ്ങൾക്കൊപ്പം പ്രാദേശിക വിഷയങ്ങൾ, സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ, ഏറ്റവും പുതിയതായി സൈബർ അറ്റാക്കൊക്കെ വലിയ അർത്ഥത്തിൽ ചർച്ചയാവുകയും വിശദീകരണങ്ങളായി യോഗങ്ങളിൽ പ്രതിഫലിക്കുകയും ഒക്കെ ചെയ്തതാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് രാഹുൽ ഗാന്ധിയും സീതാറാം യെച്ചൂരിയും അടക്കമുള്ളവർ മലബാറിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്.